എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ഒരു പുതിയ ചിന്തയുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം. ഹരി മാങ്കുട്ടം എഴുതിയ ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കുന്നവരോട് എങ്ങനെ മറുപടി പറയണമെന്നാണ് ഇന്നത്തെ ചിന്തയിൽ ഞാൻ പറയുന്നത്. ഈ ചെറിയ ചിന്ത നിങ്ങൾ ശ്രദ്ധിക്കുക. ഓട്ടോ ഡ്രൈവർ യാത്രക്കാരനുമായിട്ട് ട്രാഫിക്കിൻ്റെ സിഗ്നലിലെത്തി. അപ്പോഴാണ് അംഗപരിമിതിയുള്ള ഒരാൾ ഭിക്ഷ യോജിച്ച് വന്നത്, അഥവാ ഒരു വികലാംഗനായ മനുഷ്യൻ ഭിക്ഷ യാചിച്ചു വന്നു. ഡ്രൈവർ അയാളെ ശ്രദ്ധിച്ചതേയില്ല. പിറകിലിരുന്ന യാത്രക്കാരൻ പണം നൽകി, ഡ്രൈവറെ ഉപദേശിക്കുകയും ചെയ്തു. ഹലോ മിസ്റ്റർ, താങ്കളും പണം സമ്പാദിക്കുന്നില്ലേ? ഒരു രൂപയെങ്കിലും ആ ഭിക്ഷക്കാരന് കൊടുക്കാമായിരുന്നല്ലോ. പക്ഷേ ഡ്രൈവർ ഒന്നും മിണ്ടിയില്ല. യാത്രക്കാരനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് 100 രൂപ കൊടുത്തപ്പോൾ ചില്ലറ ചോദിച്ച ഡ്രൈവറോട് ആ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരുമെന്ന് യാത്രക്കാരൻ കടുപ്പിച്ചു പറഞ്ഞു. ഒന്നും പറയാതെ ഡ്രൈവർ ഓട്ടോയിൽ നിന്നിറങ്ങി. കാലിന് സ്വാധീനക്കുറവുള്ളതിനാൽ ഊന്നുവടിയുടെ സഹായത്താലാണ് അയാൾ നടന്ന് നീങ്ങിയത്. ഈ കഥയിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലായത്? നമ്മൾ കാണുന്ന ഒരു കാഴ്ചയും പൂർണ്ണമല്ല. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരിൽ മുഴുവൻ കാഴ്ചകളും കണ്ട ആരും ഉണ്ടാകില്ല. ആ സിഗ്നലിലെ കാഴ്ച കണ്ടവർക്ക് പിന്നെന്ത് സംഭവിച്ചു എന്ന് അറിവുണ്ടാകില്ല. യാത്രക്കാരനെ ഇറക്കിയ സ്ഥലത്തെ കാഴ്ച കണ്ടവർക്ക് സിഗ്നലിലെ കഥ അറിയില്ല. ഇരു കൂട്ടർക്കും സംഭവത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായവും തികച്ചും വ്യത്യസ്തമായിരിക്കും. മുമ്പും പിമ്പും അറിയാതെ തങ്ങൾ കണ്ട താൽക്കാലിക കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രം യോഗ്യതാ പത്രങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ് അപരൻ്റെ ജീവിതത്തിന് സഡൻ ബ്രേക്ക് ഇടുന്നത്. എല്ലാം കാണാനും എല്ലാറ്റിൻ്റെയും നിജസ്ഥിതി അറിയാനും കഴിഞ്ഞെന്ന് വരിയില്ല. പക്ഷേ വിലയിരുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളെങ്കിലും മുഴുവൻ കാണണം. ആദ്യ പകുതി മാത്രം കണ്ടിട്ട് ഒന്നിനെക്കുറിച്ചും വിധി എഴുതരുത്. മൗനമാണ് ഏറ്റവും നല്ല മറുപടി. എല്ലാ കാര്യങ്ങളും എപ്പോഴും വിശദീകരിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയുകയില്ല. സത്യമായതെല്ലാം സ്വീകരിക്കപ്പെടണമെന്നും സ്വീകാര്യതയുള്ളതെല്ലാം സത്യമാകണമെന്നും നിർബന്ധമില്ല. എല്ലാം കണ്ടും കേട്ടും കർത്തവ്യനിരതനായി മാത്രം നടന്നു പോകണമെങ്കിൽ അസാധാരണമായ ആർജവം തീർച്ചയായിട്ടും ഉണ്ടായേ മതിയാവും. കുറിക്കൊള്ളുന്ന മറുപടികൾ പറയാൻ അവസരം ലഭിച്ചിട്ടും നിശബ്ദത സൂക്ഷിക്കുമ്പോഴാണ് മൗനം വാചാലമാകുന്നത്. മൗനമാണ് ബലമുള്ള ഊന്നുവടി. സ്വയം വീഴാതിരിക്കാനും അപരനെ വേദനിപ്പിക്കാതിരിക്കാനും.